അരുവിക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വിജയകുമാറിനെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. നാളെ നടക്കുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യും. 31-ന് ചേരുന്ന LDF സംസ്ഥാന സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് അരുവിക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തത്. സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻമന്ത്രിയുമായ M. വിജയകുമാറിന്റെ പേര് നിർദ്ദേശിക്കാൻ യോഗം തീരുമാനിച്ചു. നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം 31-ന് ചേരുന്ന LDF സംസ്ഥാന സമിതിയായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുകയെന്ന് യോഗത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അരുവിക്കര പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാന കമ്മിറ്റി നാളെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ രൂപീകരണം നടത്തും. മെയ് മാസം 31-ന് നമ്മൾ LDF-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അതോടുകൂടി എല്ലാം ക്ലിയറാവും. സ്ഥാനാർത്ഥിയെ LDF നടപടിക്രമങ്ങളനുസരിച്ച് തീരുമാനിക്കുമെന്ന് M. വിജയകുമാറും പ്രതികരിച്ചു. അരുവിക്കരയിൽ LDF-ന് വിജയസാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് ഞങ്ങളുടെ LDF നിശ്ചയിക്കുന്ന ഒരു നടപടിക്രമമുണ്ട്, രീതിയുണ്ട്. അതാണ് ഇതിലും സ്വീകരിക്കുക. വിജയസാധ്യത ഇന്ന് LDF-ന് ഉണ്ടെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഓരോ ദിവസം കഴിയും തോറും LDF-ന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന. അതേസമയം അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി പാട്ടുംപാടി ജയിക്കുമെന്ന് R. ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അരുവിക്കരയിൽ പാട്ടുംപാടി ജയിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കണ്ണൂർ. SFIയുടെ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ച M. വിജയകുമാർ 1987-ൽ ജി കാർത്തികേയനെ അട്ടിമറിച്ചതോടെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനാകുന്നത്. ദീർഘകാലം MLA-യും ഒരു തവണ നിയമസഭാ സ്പീക്കറായും മന്ത്രിയായും പ്രവർത്തിച്ച വിജയകുമാർ കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമാണ്. ജന്മനാട്ടിൽ ആദ്യമായി അംഗം കുറിക്കുന്ന വിജയകുമാറിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അരുവിക്കര നിയോജകമണ്ഡലത്തിലെ പനക്കോട് സ്വദേശിയായ M. വിജയകുമാർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെത്തിയത്. പഠനകാലത്ത് തന്നെ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നയിച്ചു. 1970-കളിൽ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച വിജയകുമാർ CPIM-ന്റെ യുവജന സംഘടനയായിരുന്ന KSYF ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. 1980-ൽ DYFI രൂപീകരിച്ചപ്പോൾ പ്രഥമ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നും പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന വിജയകുമാർ നിരവധി തവണ അറസ്റ്റിലാവുകയും പോലീസ് പീഡനത്തിനിരയാവുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസവും അനുഭവിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിലെന്ന മുദ്രാവാക്യമുയർത്തി 81-ൽ നടന്ന പാർലമെന്റ് മാർച്ച് നയിച്ചത് വിജയകുമാറായിരുന്നു. സാമുദായിക ഐക്യത്തിനായി 87-ൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാതയോർത്ത് സൃഷ്ടിച്ച മനുഷ്യച്ചങ്ങലയ്ക്കും അദ്ദേഹം അമരക്കാരനായി. 1987-ൽ ജി കാർത്തികേയനെ പരാജയപ്പെടുത്തി തിരുവനന്തപുരം നോർത്തിൽ നിന്നാണ് വിജയകുമാർ ആദ്യമായി നിയമസഭയിലെത്തിയത്. പിന്നീട് 91-ലും 96-ലും 2006-ലും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 96-ൽ 10-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയകുമാർ എക്കാലത്തെയും മികച്ച സ്പീക്കർ എന്ന ഖ്യാതി നേടി. പിന്നീട് 2006-ൽ നിയമ കായിക വകുപ്പ് മന്ത്രിയായും അദ്ദേഹം ശ്രദ്ധേയനായി. പാർലമെന്ററി രംഗത്ത് തിളങ്ങിയ വിജയകുമാർ സംഘടനാ രംഗത്തും മികവ് തെളിയിച്ചു. 2002 മുതൽ 2006 വരെ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സിൻഡിക്കേറ്റ് അംഗമായും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും കർമ്മനിരതനായി. സൗമ്യനും സ്നേഹസമ്പന്നനുമായ വിജയകുമാർ കേരള രാഷ്ട്രീയത്തിലെ മികച്ച ജനകീയ മുഖമാണ്. അരുവിക്കര മണ്ഡലത്തിലുടനീളമുള്ള രാഷ്ട്രീയ സാമൂഹിക ബന്ധമാണ് വിജയകുമാറിന്റെ ശക്തി. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥിയെ 31-ന് ചേരുന്ന LDF യോഗത്തിൽ തീരുമാനിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതിന് മുന്നോടിയായി നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമെന്നും കോടിയേരി പ്രതികരിച്ചു. പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും പിടികൂടാത്ത ക്രിമിനലുകളെ സഹായിക്കുന്ന സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. എന്തിനധികം പറയുന്നു, കൊല്ലത്തെ ഒരു SI റോട്ടിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ SIയെ 3.5 കൊല്ലം മുമ്പ് ഒരു ക്രിമിനൽ മൃഗീയമായി വെട്ടിക്കൊന്നു. ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തിയ ക്രിമിനലിൻ്റെ പേര് ആട് ആൻ്റണി എന്നാണ്. 3.5 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ക്രിമിനൽ ആട് ആൻ്റണിയെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. കേരള പോലീസിൻ്റെ സംരക്ഷണം പട്ടാളത്തെ ഏൽപ്പിക്കേണ്ടെന്ന അവസ്ഥയാണ് UDF 4 വർഷം ഭരിച്ചപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇങ്ങനൊരു ഭരണം എന്തിനാണ്? മനുഷ്യൻ്റെ ജീവന സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ഇതെന്തിന് കേരളത്തിലേക്ക് തുടരണം എന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം. അതിന് സ്ത്രീകൾക്ക് ആദ്യമായി ഉത്തരം കൊടുക്കാൻ കഴിയുന്ന സ്ഥലം Aruvikkarayil. Avatha Janangal, Adula Pradikaran Kodakataka Vidatil, Strigal, Gadavana. M. Vijaykumar Mikacha Stanarthi and the SNDP General Secretary, Vellapalli Nadeshan, Sulega teacher Malsarika Rikinadana leather, Parshangalai Provertik in the Vere, Avagadi Kirida, SNDP Ark Votuchim and the Pinida, Tirimarikim and the Vellapalli Pradigrichu. In the LDF in Vikana, yet best super another. Karnaga regular Ashtil Poduprotil, Air, Parigium, Param Bidium, Ursaida, Urugorailla. This is the same thing. This ഒരു the പാരമ്പര്യത്തിന്റെ thing. ഒരു is പോലും thing. അതില്ല എന്തിനാണ് ഞങ്ങൾ പാർട്ടിക്കാര് പ്രവർത്തിച്ചിരുന്നത് വർണ്ണ ആളുകളൊക്കെ ഇനത്തെ നിൽക്കുമ്പോൾ ഇങ്ങനെ വർത്താവ് മരിച്ചവരും പാരമ്പര്യം പറഞ്ഞു വരുന്നവരെ എന്തിന് ഞങ്ങൾ പ്രവർത്തിച്ച ഇനത്തെ നിന്നവർക്ക് അവസരം കിട്ടണ്ടേ എന്ന് പറയുന്ന ആ അവസരം നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ മാന്യതയ്ക്കും മര്യാദയ്ക്കും നല്ലത്. Aruvikkarail G. Karthike and Bharya Dr. M. T. Sulekha, UDF Sanarthiagam, Mukhyamanthriyum, Ramesh Chennittalayum, V. M. Sudhiranum, Innale Kochiyil vechu nadathiya, Charchayilanu Thirumanam, Antima Thirumanam, High Commandintedanu. G. Karthike and Bharya Dr. M. T. Sulekhaye Stanarthiakkunnathil, Samsthana Nethrutvathile Dharana, Mukhyamantri High Commandine Ariyikkum, Nale Dilliyil, Sonia Gandhiye Kanaan Mukhyamantri Samayam Chodichittundu. Thrissoorilum, Ernakulattum, Rahul Gandhiyude Paripadikkide, Mukhyamanthriyum, KPCC Adhyakshanum, Aabhyantara Mantriyum, Aruvikkara, Charcha Cheythirunnu. Stanarthi Nirnayam Udanundagumennum Rashtriya Vivadhangal Aruvikkarayil Charchayakilenum Sudhiran Pratikarichu. Stanarthi Nirnayam avade Aruvikkarayil UDF inde Vijayam Urappuvaruthunnathu ettavum anuyojamaya Stanarthiye Aikya Janadhipatya Munnanikku vendi Congress anindirathu. മകൻ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സുലേഖ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനോട് പാർട്ടി നേതൃത്വത്തിന് യോജിപ്പില്ല. സുലേഖ സമ്മതം മൂളുമെന്നാണ് നേതൃത്വത്തിലെ ധാരണ. മുഖ്യമന്ത്രി ഇനി മൂന്നാം തീയതി തലസ്ഥാനത്തെത്തും. അതിനു മുൻപ് കെപിസിസി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും സുലേഖയെ സന്ദർശിച്ച് സമ്മതം വാങ്ങാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. G. Karthikeyan's ഭാര്യ MD സുലേഖയെ മത്സരിപ്പിച്ചുള്ള സഹതാപതരംഗം കണക്കിലെടുത്താണ് UDF സുലേഖയെ മത്സരരംഗത്തിറക്കിയത്. വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വല മികവ് കാഴ്ചവെച്ച സുലേഖ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു. തിരുവനന്തപുരം ഡി സി സി ഉയർത്തിയ എതിർപ്പിനെ അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി തള്ളിക്കളയുന്നത്. തിരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ അരുവിക്കര ഒരുങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസത്തിലേറെ ഉണ്ടെന്നും ഉണ്ടെങ്കിലും അരുവിക്കര നിവാസികളിൽ രാഷ്ട്രീയ ചൂട് ബാധിച്ചു കഴിഞ്ഞു. അരുവിക്കര നീന്തിക്കടന്ന് ആരാവും ഈ നിയമനിർമ്മാണ സഭയിലെത്തുക? ഇടതായാലും വലതായാലും പോരാട്ടം കടുക്കുമെന്നുറപ്പ്. എല്ലാം അരുവിക്കരക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കൈരളിയും അരുവിക്കരയിലേക്ക്. നഗര ഹൃദയത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് അരുവിക്കര എന്ന പോരാട്ടഭൂമി. അരുവിക്കരയിൽ കൈരളി വാർത്താ സംഘം ആദ്യമെത്തിയത് ഒരു ചായക്കടയിലാണ്. രാഷ്ട്രീയം തിളച്ചുമറിയുന്ന ഒരു ചായപാത്രം പോലെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റൂ. അത്രേ എനിക്കുള്ളൂ. എനിക്കൊന്നും പറയാനില്ല സുഹൃത്തെ. ഒരു വികസനവും എടുത്തു പറയാനില്ല. ആകെ കൊണ്ടുവന്ന ഒരു ബിവറേജ് കൊണ്ടുവന്നു എന്ന് പറയാം. പറയാനുള്ളത് പുതിയൊരു മാറ്റത്തിന് വേണ്ടി BJP ഭരണത്തിൽ വരണം. നമ്മുടെ LDF ജയിക്കും. എനിക്കൊന്നും പറയാനില്ല. നമ്മൾ കോൺഗ്രസിനെ വോട്ട് കൊടുക്കും, കോൺഗ്രസ് ഇവിടെ ജയിക്കുകയുള്ളൂ. നമുക്ക് ചായ ഇവിടെ ഒന്നും പറയാൻ പറ്റണില്ല. ചായക്കടയിൽ രാഷ്ട്രീയം പാടില്ല എന്നത് ഒരു പഴയ ചുവരെഴുത്താണ്. ഇവിടെ രാഷ്ട്രീയം എന്നാൽ സ്വന്തം ജീവിതം തന്നെ. ചായക്കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് കയ്യാങ്കളിയുടെ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ ചർച്ച. ഇതിനിടയിൽ ചില ഭാവി വാഗ്ദാനങ്ങളെയും ഞങ്ങൾ കണ്ടുമുട്ടി. സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ഇവിടെ എന്തെങ്കിലും നടക്കാൻ പോകുന്നുള്ളതായിട്ട് അറിയാമോ? ഒന്നും അറിയത്തില്ല. വിലക്കയറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായി ഇരു മുന്നണികളും ഉയർത്തിക്കാണിക്കുന്നൊരു പ്രശ്നം. കേരളത്തിലെ അടുക്കളകൾ ഇതിനെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ഇപ്പം ഒരു സാധനം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മീനായാലും അരിയായാലും പലവ്യഞ്ജനമായാലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലസ്ഥാന ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധജലമെത്തിക്കുന്ന അരുവിക്കര ഡാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. Aruvikkarayile തെരഞ്ഞെടുപ്പ് ഫലം ആരെയൊക്കെ വെള്ളം കുടിപ്പിക്കുമെന്ന് അറിയാൻ ജൂൺ 30 വരെ കാത്തിരുന്നേ പറ്റൂ. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ബിച്ചു പൂച്ചലിനോടൊപ്പം എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം. കൊച്ചി ലഹരിമരുന്ന് കേസിൽ ഒരു DJ കൂടി അറസ്റ്റിലായി. ഇടപ്പള്ളി സ്വദേശി എൽവിനാണ് അറസ്റ്റിലായത്. കേസിൽ ഉൾപ്പെട്ട റഷ്യൻ സംഗീതജ്ഞനെ കൊച്ചിയിൽ എത്തിച്ചത് എൽവിനാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കോക്കാച്ചി എന്ന മിഥുന്റെ സുഹൃത്തും DJ പാർട്ടി സംഘാടകനുമായ ഹൈപ്പർബാക്ക് എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി സ്വദേശി എൽബിനാണ് പിടിയിലായത്. ഇരുവരും ചേർന്നാണ് കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേമെറിഡിയനിൽ നിഷാ പാർട്ടി സംഘടിപ്പിച്ചതെന്നും റഷ്യൻ സംഗീതജ്ഞൻ സൈക്കോവിസ്കി വാസ്ലി മാർക്കലോവയെ കൊച്ചിയിലെത്തിച്ചത് താനാണെന്നും എൽബിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുഖ്യപ്രതി മിഥുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ പ്രതിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ മിഥുന്റെ സിനിമാ ബന്ധങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊച്ചിയിലെ DJ പാർട്ടികൾക്ക് പിന്നിൽ പ്രമുഖ ഹോട്ടൽ ഉടമയും ചലച്ചിത്ര നിർമ്മാതാവുമായ വ്യക്തിയാണ് എന്ന് പോലീസിന് മിഥുൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഗോവയിലെ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും മിഥുന്റെ മൊഴിയിലുണ്ടായിരുന്നു. കൂടാതെ ഏതാനും ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മിഥുന് ന്യൂ ജനറേഷൻ നടിമാരുമായി അടുത്ത ബന്ധമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ മിഥുൻ പോസ്റ്റ് ചെയ്ത ഏതാനും ചിത്രങ്ങളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. ഈ നടിമാർക്ക് മയക്കുമരുന്ന് ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മിഥുനു പിറകെ എൽബിൻ കൂടി പിടിക്കപ്പെട്ടതോടെ ഈ കേസിൽ 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച അരങ്ങേറിയ DJ പാർട്ടിക്കിടെ പിടിയിലായ സൈക്കോവിസ്കി അടക്കമുള്ള 7 പേർക്കും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എലഗൻസ് ബാറുടമ ബിനോയിക്ക് വിജിലൻസിന്റെ നോട്ടീസ്. മന്ത്രി K. ബാബുവിന് പണം നൽകാൻ ബാറുടമകളിൽ നിന്നും എലഗൻസ് ബിനോയി പണം പിരിച്ചതറിയാമെന്ന ബിജു രമേശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. അതേസമയം കേസന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന ബിജുവിന്റെ ഹർജി പരിഗണിക്കുന്നത് വിജിലൻസ് പ്രത്യേക കോടതി നാളത്തേക്ക് മാറ്റി. ബാർക്കോഴ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ചോർന്ന സംഭവം ക്രൈംബ്രാഞ്ച് SP സൈമൺ അന്വേഷിക്കും. ബാർക്കോഴ കേസിലെ നിർണായക വഴിത്തിരിവായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ നുണപരിശോധനാ റിപ്പോർട്ടും മറ്റന്വേഷണ വിവരങ്ങളും ചോർന്നത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. സർക്കാരിനെ തന്നെ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒന്നായിരുന്നു നുണപരിശോധനാ റിപ്പോർട്ട് ചോർന്ന സംഭവം. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് UDF-ൽ നിന്നുണ്ടായത്. KM മാണിയും ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതലയും നൽകി. ക്രൈംബ്രാഞ്ച് കൊച്ചി വിഭാഗത്തിലെ SP സൈമൺ അന്വേഷണ റിപ്പോർട്ട് ചോർന്നത് സംബന്ധിച്ച് അന്വേഷിക്കും. അതേസമയം ഭരണ സംവിധാനം ഉപയോഗിച്ച് ബാർകോഴ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബാർ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് വിജിലൻസ് കോടതി നാളത്തേക്ക് മാറ്റി. ഇന്ന് കോടതി അവധിയായതിനാലാണ് കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയത്. കുറ്റപത്രം തയ്യാറായ സാഹചര്യത്തിൽ അത് കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ബിജു രമേശിന്റെ ഹർജി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ട്രോളിംഗ് നിരോധനം 47 ദിവസമായി നിജപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മീനാകുമാരി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ബൊഫോഴ്സ് ഇടപാട് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ പരാമർശം അച്ചടിച്ച സ്വീഡിഷ് പത്രത്തിനെതിരെ ഇന്ത്യയുടെ പരാതി. വിവാദ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ബൊഫോഴ്സ് ഇടപാട് മാധ്യമ വിചാരണ മാത്രമെന്നും അഴിമതി അല്ലെന്നും രാഷ്ട്രപതി പറഞ്ഞതായി സ്വീഡിഷ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 97.32% കുട്ടികൾ വിജയം നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ടായി. പരീക്ഷയിൽ 99.77% വിജയം നേടി തിരുവനന്തപുരം മേഖല ഒന്നാമതെത്തി. www.cbse.nic.in, www.cbseresults.nic.in എന്നീ സൈറ്റുകളിൽ ഫലമറിയാം. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ V-Starന്റെ പുതിയ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം മെഡിക്കൽ സെന്ററിന് എതിർവശത്തായി ആരംഭിച്ച V-Star ഫ്ളാഗ്ഷിപ്പ് സ്റ്റോറിൽ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകും. V-Star MD ഷീല കൊച്ചോസേബ്, വിഗാർഡ് MD കൊച്ചോസേബ് ചിറ്റിലപ്പിള്ളി, മിഥുൻ ചിറ്റിലപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അധികാരത്തെ ചൊല്ലി ദില്ലിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ AAP ദില്ലി കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ ദില്ലി നിയമസഭ പ്രമേയം പാസാക്കിയതിനു പിന്നാലെയാണ് വിജ്ഞാപനത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി സർക്കാർ കോടതിയെ സമീപിച്ചത്. മുതിർന്ന അഭിഭാഷകൻ രാജേഷ് ധവാൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി കോടതിയിൽ ഹാജരാകും. അതേസമയം ദില്ലി സർക്കാരിന് കീഴിലുള്ള അഴിമതി വിരുദ്ധ വിഭാഗത്തിന്റെ അധികാരം പരിമിതപ്പെടുത്തിയ വിജ്ഞാപനം സംശയാസ്പദമാണെന്ന് ഹൈക്കോടതി നേരത്തെ നടത്തിയ പരാമർശത്തിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയും നാളെ പരിഗണിക്കുന്നുണ്ട്. തങ്ങളുടെ വാദം കേൾക്കാതെ കോടതി നടത്തിയ പരാമർശം നീക്കം ചെയ്യണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. നിയമനിർമ്മാണ സഭ പ്രമേയം പാസാക്കിയതിന് പിന്നാലെ ദില്ലിയിലെ അധികാര തർക്കം നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും നടത്തുന്ന പരാമർശവും നിരീക്ഷണവുമെല്ലാം തന്നെ ഇരു സർക്കാരുകളെ സംബന്ധിച്ചും നിർണായകമാണ്. ദില്ലിയിൽ നിന്നും എം. സന്തോഷ്.